ജെൻസേ, കൃത്യമായ ഡേറ്റിൽ ക്ലയൻസിന് പ്രോഡക്റ്റ് കൊടുക്കാൻ സാധിക്കണം. കഴിഞ്ഞ തവണ പോലെ ഒരു പരിപാടി ഈ തവണ നടക്കത്തില്ല. നീ അനൂപിനെ വിളിച്ചൊന്ന് സ്പീഡാക്കാൻ പറ, അല്ലെങ്കിൽ ഞാനാണ് മറുപടി കൊടുക്കേണ്ടി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വരാൻ കുറച്ച് ലേറ്റാവും. ജെയിംസ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തോ, ഞാൻ അതിൽ ജോയിൻ ചെയ്തോളാം. വന്ന ഉടനെ ഫോണിൽ കളിച്ചിരിക്കാതെ വിശേഷങ്ങൾ പറയേ. നല്ല ആളാ പറയണേ. ഒരു മാറ്റൂല്ല. ഫോണിന്റെ കാര്യമാണോ നീ ഉദ്ദേശിച്ചത്? അച്ഛൻ ഇന്ന് എന്നെ പിക്ക് ചെയ്യാൻ വരും, പക്ഷെ ടെൻഷനില്ലാതെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ കാണുമ്പോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചിരി, ഇത്ര മാത്രം. ഓഫീസിലെ കാര്യങ്ങൾ വരെ ആരെ ഏൽപ്പിച്ചാലും അച്ഛന്റെ ഒരു ഫോളോ അപ്പ് ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാ നീ അത് വിട്. ഇത് പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് ഒക്കെ? ക്ലാസ് ഒക്കെ നന്നായിരുന്നു. ഞാൻ ഈ ബെറ്റർ ആണെന്ന് മാസ്റ്റർ പറഞ്ഞു. അത് പിന്നെ അച്ഛന്റെ ഗുണം കിട്ടായിരിക്കും. അങ്ങനെ ക്രെഡിറ്റ് എടുക്കല്ലേ. അല്ല, അടുത്ത ആഴ്ച അല്ലേ നിന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ്? എന്റെ അമ്മ അതൊക്കെ ഓർമ്മയുണ്ടോ? പക്ഷെ അച്ഛാ, മീറ്റിംഗിന് കറക്റ്റ് സമയത്ത് എത്തണം കേട്ടോ, അല്ലെങ്കിൽ മിസ്സിന്റെ വയ്യ ഞാൻ കേൾക്കണം. എന്താ പറ്റി അച്ഛ? എണീക്ക അച്ഛാ. ചേട്ടാ പ്ലീസ് പ്ലീസ് ഒരു മിനിറ്റ് പ്ലീസ് ചേട്ടാ ഒന്ന് ഹെൽപ്പ് മീ പ്ലീസ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്ക. അത് കുഴപ്പമില്ല, നീ പറഞ്ഞോ. ഞാനേ സൂരജിന്റെ വീട് വരെ പോയിക്കൊണ്ടിരിക്ക. അവൻ ഇന്നലെ പുതിയ വണ്ടി എടുക്കുന്നേ, നീ അറിഞ്ഞില്ലേ? എന്നാ സ്റ്റാറ്റസ് ഇടുമ്പോ കണ്ടോ. വേറെ എന്തുണ്ട്? എടാ ഒരു മിനിറ്റ്. ആടാ, എന്നാ നീ ഡ്രസ്സ് മാറിയിരുന്നോ? ഞാനിപ്പോ എത്താം. ആടാ ഇപ്പൊ എത്താം.
പോലീസ് കൺട്രോൾ റൂം. ചേട്ടനും കൂടി കൊടുത്തേക്ക്. ഓ ചേട്ടാ. ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് ജീവിതം മാറി മറിയാം. നിയമങ്ങളെ കാറ്റിൽ പറത്തി പോകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ദുഃഖത്തിന് കൂടി കാരണമാവുകയാണ്. നിയമം പാലിച്ച് സഞ്ചരിക്കുമ്പോൾ നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും ജീവിതം ആനന്ദകരമാകുന്നു. ഓരോ വിധിക്കും പ്രതിവിധിയുണ്ട്. ഓരോ സത്പ്രവൃത്തിയും മുന്നോട്ടുള്ള വെളിച്ചമാണ്. എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന ചിന്ത മാറ്റിവെക്കാൻ ഓരോരുത്തരും തയ്യാറാവണം. സിനിമയിലെ പോലെ യഥാർത്ഥ ജീവിതത്തിൽ റീടേക്കുകൾ ഇല്ല. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇനിയെങ്കിലും ബ്രേക്കിംഗ് ന്യൂസിൽ ഇടം പിടിക്കാതിരിക്കാം. നമ്മളെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കൊച്ചി സിറ്റി ട്രാഫിക് പോലീസ് ഒരുക്കിയ ഈ ശുഭയാത്രയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്.